സംഗീതാസ്വാദകർക്ക് പുത്തൻ അനുഭവം. മാർഷൽ, ജെ ബി എൽ, ഐവ, ഫിലിപ്സ് എന്നീ ബ്രാൻഡുകളുടെ അതിനൂതന ഹോം ഓഡിയോ സിസ്റ്റംസ് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങൂ. കണ്ണങ്കണ്ടി നെക്സ്റ്റ് ജനറേഷൻ ഷോറൂം. പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ മറവിൽ ഇടത് വലത് മുന്നണികൾ ഭീകരവാദത്തെ വെള്ളപൂശുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. മുയ്പോത്ത് ടൗണിൽ ബി ജെ പിയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ ദിനം പ്രതി പുറത്തുവരുന്ന സഹകരണ മേഖലയിലെ അഴിമതി കഥകൾ മറച്ചുവെക്കാൻ സി പി എമ്മും സർക്കാരും പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ ഹമാസിന് വേണ്ടി വാദിക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് കേരളത്തിലുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇ പി ജയരാജൻ തൃശൂരിലാണ് ബിസിനസ് സർവൈ നടത്തുന്നത്. അപ്പോ കരിവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പ് പോലെ കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് നടത്തിയെങ്കിൽ ഈ രണ്ടും ദേശീയ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ സഹകാരികൾ ഒരുമിച്ച് ചേർന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടും എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഏത് തമ്പുരാന്റെ കാൽക്കൽ അഭയം തേടി ചെന്നാലും നിങ്ങളുടെ മുഖം മൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പൊളിച്ചടുക്കാൻ തീരുമാനിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കൂടെ സഹകാരികൾ വന്ന് സ്റ്റേജിലിരിക്കുന്നു, സംസാരിക്കുന്നു, കാണുന്നു, അവർ രേഖകൾ തരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഈ അഴിമതിക്കാർ കേരളത്തിൽ ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരഴിമതി കേസ് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ എന്താ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റാത്തത്? എന്താ വി ഡി സതീശന് പറ്റാത്തത്? എന്താ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പണി? എന്താ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് പറ്റാത്തത്? കാരണം എന്താണെന്ന് അറിയുമോ? അഴിമതിയുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പരസ്പര സഹായ സഹകരണ മുന്നണികളായിട്ടാണ് നിങ്ങൾ ഇവിടെ കേരളത്തിൽ വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്. നിങ്ങൾ ഇവിടെ അഴിമതി കേസ് ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറയും, ഇവിടെ കണ്ണൂർ അർബൻ നിധി ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ പലസ്തീനെ കുറിച്ച് പറയും. പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, 1992 ശേഷം ഈ കേരള സംസ്ഥാനത്ത് എത്രയോ പ്രമാദമായ കുപ്രസിദ്ധമായ കളവുകൾ കൊള്ളകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് കൈപിടിച്ച് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കരിമണൽ കർത്തയുടെ പുസ്തകത്തിന്റെ ഡയറിയുടെ പേജ് മറിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്. കുഞ്ഞാലിക്കുട്ടി പിന്നെ ഒരു മര്യാദ കണ്ടില്ലോ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൈസ മേടിച്ചിട്ടുണ്ടാവും. ബി ജെ പി ചെറുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി മുയ്പോത്ത് ടൗണിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ 100 പ്രവർത്തകർ പങ്കാളികളായി. ചടങ്ങിൽ കെ ടി വിനോദ് അധ്യക്ഷത വഹിച്ചു. എം മോഹനൻ, തറമ്മൽ രാഗേഷ്, കെ കെ രജീഷ്, എം പ്രകാശൻ, ഡി കെ മനു, ഇ സി അഭിലാഷ്, എം സായിദാസ്, ശ്രീകേഷ് കുട്ടോത്ത്, ടി എം ഹരിദാസ്, പി എം സജീവൻ, കെ പി ബാബു, പിലാരത്ത് ബാബു, കെ പി ടി വത്സൻ, കെ പി സുനി എന്നിവർ പ്രസംഗിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റെക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.